ക്രിസ്തുമസ് കാലം പാട്ടുകളുടെ കാലമാണ്. ഈ സമയത്ത് നാം ഏറ്റവും കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ് 98-ാം സങ്കീർത്തനം ആസ്പദമാക്കി എഴുതിയ ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഹാസ് കം. ഈ പാട്ട് എഴുതിയത് ഐസക് വാട്സ് എന്ന ഒരു ഭക്തനാണ്. വലിപ്പം കുറഞ്ഞ കുറുകിയ ഒരു മനുഷ്യനായിരുന്നു ഐസക് വാട്സ്. ബലഹീനനും കായിക ശേഷിയും ഇല്ലാതിരുന്ന ഐസക് വാട്സ് തന്റെ ചെറുപ്രായത്തിൽ സമപ്രായക്കാരോടുകൂടെ ഒരു കളികളിലും ഏർപ്പെട്ടിരുന്നില്ല. 5 അടി മാത്രം നീളമുള്ള സുഖക്കേടായ തന്റെ ശരീരം, ഉന്തിയ കണ്ണുകൾ, വളഞ്ഞ മൂക്ക്, ഇതെല്ലാം മതി ഒരാൾ സമൂഹത്തിൽ നിന്നും പിൻവാങ്ങി ജീവിക്കുവാൻ. എന്നാൽ ഐസക് വാട്സ് തന്റെ ന്യൂനതകൾ കണ്ട് പകച്ചു നിന്നില്ല. തന്റെ കാലുകളിലെ ഗാനങ്ങളിലെ പ്രത്യാശയില്ലായ്മ തന്നെ നന്നേ വിഷമിപ്പിച്ചു. താൻ പാട്ടുകൾ എഴുതുവാൻ തുടങ്ങി. വെൻ ഐ സർവേ ദ വണ്ടറസ് ക്രോസ്, അലാസ് ആൻഡ് ഡിഡ് മൈ സേവിയർ പ്ലീഡ് തുടങ്ങിയ 600-ലധികം പ്രത്യാശ തുളുമുന്ന ഗാനങ്ങൾ താൻ ദൈവമക്കൾക്ക് സമ്മാനിച്ചു. അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തെയും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തെയും പിതാവിൻ്റെ മഹത്വത്തെയും പാട്ടുകളിലൂടെ താൻ ഘോഷിച്ചു. ദൈവം എപ്പോഴും തൻ്റെ കരങ്ങളിലെടുക്കുന്നത് മനുഷ്യർ മാറ്റിവെച്ചതിനെയാണ്. ക്രിസ്തുവിൻ്റെ ജനനം തന്നെ അങ്ങനെയാണ്. ഏറ്റവും തിരക്കുള്ള ആ സായാഹ്നത്തിൽ യെരുശലേം പട്ടണം ദീപങ്ങളാലും വിളക്കുകളാലും നിറഞ്ഞു. പേർവഴി ചാർത്തുവാനായി ലോകമെങ്ങും ചിതറിയിരുന്ന യഹൂദർ തങ്ങളുടെ പട്ടണങ്ങളിൽ വരുന്ന ദിവസങ്ങളിലൊന്നാണത്. എല്ലാവരും ഉണർന്നിരിക്കുന്നു. ചന്ത സ്ഥലങ്ങൾ വൈകിയും യാത്രികർക്കായി തുറന്നിരിക്കുന്നു. പട്ടണത്തിൽ കിടക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ സമീപ ഗ്രാമങ്ങളിലേക്കും ജനം ഒഴുകിക്കൊണ്ടിരുന്നു. യെരുശലേമിന് തൊട്ടടുത്ത ഏകദേശം 2 മൈൽ ദൂരം സ്ഥിതി ചെയ്ത ബേത്ലഹേം ഗ്രാമത്തിൽ 2 യാത്രികർ, യോസഫും മറിയവും, നടന്നെടുത്തു. ഗലീലയിലെ നസറേത്ത് പട്ടണത്തിൽ നിന്നും ഏകദേശം 90 മൈൽ ദൂരമുള്ള യാത്ര. അവർ ദിവസങ്ങളായി നടന്ന് തളർന്ന യാത്രികരാണ്. ഏറ്റവും പ്രധാനമായി മറിയ പൂർണ്ണ ഗർഭവതിയാണ്. ഒരു കുഞ്ഞ് ഏത് സമയവും പിറക്കാം. അവർക്കൊന്ന് തലചായ്ക്കണം. അതിനിടയിൽ പ്രസവ വേദനയെ തുടങ്ങി. സഹായത്തിന് ആരുമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ തിരക്കിലാണ്. രാത്രിയിൽ വൈകി വന്നതിനാൽ സത്രങ്ങളിലൊന്നിലും അവർക്ക് ഒരു മുറി കിട്ടിയില്ല. പിറക്കുവാൻ പോകുന്നത് സകലത്തെയും തൻ്റെ വാക്കുകൾ കൊണ്ട് ഉരുവാക്കിയ അത്ഭുതമന്ത്രിയും വീരനാ ദൈവവും സമാധാന പ്രഭുവും ആണ്. തിരക്കിൽ വീർപ്പുമുട്ടിയ ആ നഗരം ദൈവകുമാരനെ സ്വീകരിക്കുവാൻ ഒരുക്കമായിരുന്നില്ല. എവിടെയാണ് പിറന്നു വീണതെന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ കാലുകൾ അന്തിയുറങ്ങുന്ന പശുത്തൊട്ടിലിൽ ദൈവപുത്രൻ തൻ്റെ തല ചായ്ച്ചു. പരമസമ്പന്നൻ ദരിദ്രനായി തീർന്ന ആ രാത്രി പൂർണ്ണസമയം ആരാധന ഉയരുന്ന യെരുശലേം ദേവാലയം തൊട്ടടുത്തുണ്ട്. ദൈവത്തിൻ്റെ പ്രതിനിധിയായ രാജാവ് വാഴുന്ന കൊട്ടാരവും അടുത്തുണ്ട്. മതമേലസ്ഥന്മാരും പുരോഹിതരും ശ്രേഷ്ഠന്മാരും തിരക്കുകളിൽ മുഴുകിയപ്പോൾ ഈ സത്വർത്തമാനം അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് വെളിംപ്രദേശത്ത് ആടുകളെ കാവൽ കാത്തു കിടന്ന ഇടയന്മാരെയാണ്. ഇമ്മാനുവേലായ യേശു ആരും വില നൽകാത്ത ആ പാവങ്ങളായ ഇടയന്മാരോട് തൻ്റെ വരവിൻ്റെ സന്തോഷ പ്രഖ്യാപനം നടത്തി. അങ്ങനെയാണ് ക്രിസ്തു പിറന്നത്. യേശുവിന് ആവശ്യം കെട്ടിടങ്ങളും സിംഹാസനവുമല്ല. യേശു നോക്കുന്നത് തന്നെ ഏറ്റവും ആവശ്യമുള്ള അശരണരെയാണ്. കുറുകിയ ശരീരമുള്ള ഐസക് വാട്സിനെ പോലെയുള്ളവരെ മികച്ച ദൗത്യങ്ങൾ ഈ യേശു ഏൽപ്പിക്കുന്നു. ഇന്നും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വെളിയിൽ കളഞ്ഞതിനെ, മനുഷ്യർ തകർക്കുവാൻ ശ്രമിച്ചതിനെ, മനുഷ്യരുടെ മുൻപിൽ ആകർഷണമില്ലാത്തതിനെ യേശു ഇന്നും കരങ്ങളിൽ എടുക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നദ്ധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ